session for India. Intercession for India. എന്റെ പേര് ജോസ് എന്നാട്ടാ. എല്ലാവരും ജോസേട്ടൻ ജോസേട്ടൻ എന്നാണ് വിളിക്കാറ്. നമ്മുടെ ഇലത്ത് നടന്നൊരു കല്യാണത്തിന്റെ വിശേഷം പറയാന്ന് വെച്ചിട്ടാ. നമ്മുടെ വീട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ എങ്ങനെയാന്ന് വെച്ചാ, കയ്യിലില്ലാത്ത കാശൊക്കെ കൂട്ടി വെച്ച് പണ്ടം വാങ്ങണം, പിന്നെ ഫുഡ്, ഹാള്, ഷൂട്ടിങ്. കല്യാണത്തിന്റെ ഒന്ന് കുട്ടീനെ ബ്യൂട്ടി പാർലറിൽ നിന്ന് പറയണ സ്ഥലത്ത് നിന്ന് പിടിച്ചു വരച്ച് കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടാക്കും. ഫോട്ടോ പിടിക്കുന്നവരൊക്കെ തള്ളി മാറ്റിയിട്ട് അച്ഛൻ എങ്ങനെയെങ്കിലൊക്കെ കെട്ടിക്കും. 4 ദിവസം മുമ്പ് നമ്മുടെ അയലത്ത് നടന്നൊരു കല്യാണ. ഈ വക ബഹളങ്ങളൊന്നും ഇല്ല. മരിയാന്ന് പറയണ ഒരു മിടിക്ക് കുട്ടി വെറുതെ അങ്ങ് നടന്നു പോവാ. അപ്പോ ഒരു കാറ് വന്ന് നിന്ന് കയറിക്കോളം പറഞ്ഞു. കുട്ടിയെ കയറി. എന്താ കാര്യം എന്ന് വെച്ചാല്, വന്നവരടുത്ത് വലിയ നല്ല തോക്കുണ്ടായിരുന്നു. ഒരു വീട്ടിലെത്തിച്ചിട്ടുണ്ട് പറഞ്ഞു, ഇതാണ് നിന്റെ വീട്. മുഖത്തൊരു കറുത്ത തുണി ഇട്ട കൊടുത്തു. നമ്മുടെ അയലത്താണ്, പാകിസ്ഥാനിലെ നടന്ന ഒരു കല്യാണാണ്. കുട്ടിയുടെ വീട്ടുകാരെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കേസൊക്കെ കൊടുത്തു. പക്ഷേ കുട്ടി മതം മാറി കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഹൈക്കോടതി കല്യാണം കൂടെ ആശീർവദിച്ചു. വിധി കേട്ട് 14 വയസ്സുള്ള ആ മോള് പൊട്ടിയെ കരഞ്ഞു. കണ്ടവരൊക്കെ പറഞ്ഞു. ആ വാർത്ത കേട്ടപ്പോ ജോസേട്ടന്റെ ചങ്ക് തകർന്നുട്ടാ. ജോസേട്ടനും ഉണ്ട് പെൺകുട്ടികള്. അവിടെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ 19 വയസ്സെങ്കിലും ആവണത്ര. പക്ഷേ ഒക്കെ കറക്റ്റാന്ന് കോടതിയെ പറഞ്ഞു. എല്ലാ വർഷവും ഇങ്ങനെ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ ഹിന്ദു കുട്ടികളുടെ ഈ ടൈപ്പ് കല്യാണം പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. ഇവിടെ പേപ്പറിലാ ടിവിയിലെങ്ങാനും ഈ വാർത്തകൾ നിങ്ങൾ എല്ലാവരും കാണണ്ട. ഇതൊക്കെ ചെയ്യണവരെ വിഷമിപ്പിക്കരുതെന്ന ലോകം മുഴുവൻ പറയണേ. ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പോലും ഇവരുടെ മതവികാരം വരണപ്പെടുന്നത്ര. അതുകൊണ്ട് വിദേശത്ത് വരെ പറച്ചിലൊക്കെ മാറ്റി. ഇതൊന്നും നല്ലതിനല്ല കേട്ടാ, ജോസേട്ട പറഞ്ഞു എന്നുള്ളോ. ഇതിപ്പോ പാകിസ്ഥാനിലല്ലേ, നമുക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കണ്ടാവും. ലവ് ജിഹാദ് എന്ന് പറയണ കുടുക്കിൽ പെടുത്തിട്ട് നമ്മുടെ കേരളത്തിലെ എത്ര കുട്ടികളെയാ മതം മാറ്റിട്ട് കല്യാണം കത്തിയണേ. എൻ്റെ കുട്ടീനെ കുടുക്കി കല്യാണം നടത്തിയെന്ന് കുറച്ച് ദിവസം മുമ്പ് ഒരപ്പൻ എല്ലായിടത്തും നടന്നു കരഞ്ഞു പറഞ്ഞു. സർക്കാരടക്കം പറഞ്ഞു, ഏയ് ലവ് ജിഹാദാ, അങ്ങനെ ഒരു ഏർപ്പാട് ഈ നാട്ടിലില്ലാത്ര. കുറച്ച് നാളോടി കഴിഞ്ഞാൽ ഈ ലവ് എന്നുള്ള വാക്കെടുത്ത് കളഞ്ഞിട്ട് ജിഹാദായിട്ട് നമ്മുടെ മക്കളെ മക്കളുടെ മക്കളെയൊക്കെ കൊണ്ടുപോണ കാലം വരുമോ, ജോസേട്ടൻ പറഞ്ഞു എന്നുള്ളോ. ഇനി നമ്മുടെ അഭിമന്യ പിതാക്കന്മാരോടും ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ജോസേട്ടൻ നിർത്തേട്ടാ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളെ ശരിക്കും പഠിപ്പിക്കണ്ടേ. ഹഗിയ സോഫിയനെ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചാ, ആ പലഹാരം ഞാനിതുവരെ തിന്നിട്ടില്ല എന്ന് പറയണ ഗടികളാ. ആ കുട്ടിയുടെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഈശോയെ വിശ്വസിച്ച് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരു തെറ്റ് മാത്രമല്ലേ കടാവ് ചെയ്തുള്ളോ. ഈ വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണ്ടേ. ഈ അപകടങ്ങളൊക്കെ നമുക്കും വരാണ്ടിരിക്കാൻ എന്തുട്ടാ ചെയ്യാന്ന്, അതൊക്കെ തുടങ്ങണ്ടേ. ഇല്ലെങ്കിൽ പ്രശ്നമില്ലേ, ജോസേട്ട പറഞ്ഞു എന്നുള്ളോട്ടാ. അപ്പൊ ശരി, ഈശോ മിശേക്ക് സ്തുതിയായിരിക്കട്ടെ.